ഹായ് ഓൾ, ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന പൊട്ടറ്റോ വെച്ചിട്ട് ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതിന് ചിക്കനോ ബീഫോ ഒന്നും ആവശ്യമില്ല, ഈ പൊട്ടറ്റോ മാത്രം മതി. അപ്പോൾ ആദ്യം തന്നെ രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ഒരു 6 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായി കുഴച്ചതിന് ശേഷം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ബോളുകളാക്കി മാറ്റാം. അപ്പം നമ്മുടെ ബോളുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് കയ്യിൽ വെച്ച് പരത്തിയെടുക്കണം. അപ്പം ഇതുപോലെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. കൈയൊന്ന് നനച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയ്യിൽ നിന്ന് പിട്ട് കിട്ടും. അപ്പം ഇതുപോലെ നമ്മൾ എല്ലാം നമുക്കങ്ങനെ പരത്തിയെടുക്കാം. അപ്പം നമ്മുടെ ബോൾസുകളെല്ലാം ഞാൻ ഇങ്ങനെ പരത്തിയെടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പം നമുക്കിതൊരു ഭാഗത്തോട്ടേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ അതുകൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോൺഫ്ലവറിൻ്റെ മിക്സിലൊന്ന് മുക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊന്നെടുത്തിട്ട് ഈ കോൺഫ്ലവറിൻ്റെ മിക്സിൽ മുക്കിയിട്ട് പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയെടുക്കാം. അപ്പോൾ ഒന്നിവിടെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്കിത് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്ര എളുപ്പമായിട്ടുള്ള ഒരു പൊട്ടറ്റോ കൊണ്ട് സ്നാക്കാണ്. ഈവനിങ്ങിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.